ഹായ് ഹലോ എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കായപ്പുളിയാണ്. കായപ്പുളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത് ചെറിയുടെ ഏഴെണ്ണം ഇതേപോലെ കുത്തി എരിഞ്ഞത്, അതുപോലെ 8 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കീറിയത്, കറിവേപ്പില, വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. അതൊന്ന് പൊട്ടട്ടെ. കടുക ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറുവപ്പിലിടാം. അതൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് വറുമുളക് ഇടാം. അതൊന്ന് ചെറുതായി മൂക്കട്ടെ. ഇനി നമുക്ക് ചെറിയുള്ളി ഇടാം. അതൊന്ന് ചെറുതായി റോസ് കളർ അങ്ങനത്തെ മണം വരുമ്പോൾ നമുക്ക് ഇനി അടുത്തിടാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. അതൊന്ന് ചെറുതായി മൂക്കട്ടെ. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കുക. അത് കോൽപ്പുളിയാണ്. ഒരിക്കലും കുളമ്പുളി വെച്ചിട്ട് ഇത് ചെയ്യരുത്. അതേപോലെ അലുമിനിയം പാത്രത്തിൽ പുളിക്കറികൾ വെക്കരുത്. സ്റ്റീൽ പാത്രത്തിൽ അലുമിനിയം മൺചട്ടിയിലോ വെക്കാവുന്നതാണ്. നന്നായി കറി ഒന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് ഇനി ഉപ്പിടാം. കറിക്ക് ആവശ്യമായ ഉപ്പിടാം. എന്നിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ കായപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, ടേസ്റ്റുള്ളതാണ്. അതുപോലെ ഇത് കായപ്പുളി ഈ പനിയായി കിടക്കുന്നവർക്കും അതേപോലെ വായിക്ക് പിടിക്കാത്തവർക്കും ബെസ്റ്റ് കറിയാണിത്. ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് കിടക്കണം ബെൽ ബട്ടൺ ഓൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എല്ലാവർക്കും ഗുഡ് ബൈ.